സോഫ്റ്റ്വെയർ, എന്തിനുള്ള സോഫ്റ്റ്വെയർ അത് പറയും. സാർ, എക്സാലോജിക്ക് കമ്പനി എന്ന് പറയുന്ന ഈ കമ്പനി ഈ പറയുന്ന സ്ഥാപനത്തിന് കൊടുത്ത AMC, അതാണ് സാർ. എന്തിനുള്ള AMC? പോയില്ല, തീർന്നില്ല, തീർന്നില്ല. എന്തിനുള്ള AMC? എന്ത് സേവനത്തിനുള്ള ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട്? വാഷിംഗ് മെഷീൻ മേടിച്ചതിനാണോ, ഫ്രിഡ്ജ് മേടിച്ചതിനാണോ, എന്തിനുള്ള AMC? അവര് കൊടുത്തിരിക്കുന്ന എന്താണ്, അവരെ കൊടുത്തിരിക്കുന്ന ആവശ്യമായ, അവര് കൊടുത്തിരിക്കുന്ന ഡേറ്റകൾ, ആ ഡേറ്റ എന്ത് ഡേറ്റ, എന്ത് ഡേറ്റ, എന്ത് ഡേറ്റ? പ്ലീസ്, താങ്കൾ ഇത് എവിടെയാ കണ്ടേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് എന്ന് പറയുന്ന സംഭവം അല്ല, ആ നമ്മുടെ പിന്നെ ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് താങ്കൾ ഒന്ന് ഈ ചർച്ച കഴിയുമ്പോൾ എടുത്ത് വായിച്ചു നോക്കണം. അതിൽ പറയുന്നത് അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയറിന്റെ ഡെവലപ്മെന്റ്, മെയിന്റനൻസ്, മാനേജ്മെന്റ് എന്നാണ്. ഞാൻ ചോദിക്കുന്നത് ഏത് സോഫ്റ്റ്വെയർ? ആ കമ്പനി പറയുന്നു അവിടെ മൈക്രോസോഫ്റ്റ് ഓഫീസ് ഉണ്ട്, പവർ ബിൽഡർ ഉണ്ട്, ടാലി ഉണ്ട്, ഇത് മാത്രമേ അവിടെ ഉള്ളൂ. ഈ ഓഫീസിന്റെ സ്വീറ്റിന്റെ ഭാഗമായിട്ടുള്ള ഔട്ട്ലുക്കും മറ്റു കാര്യങ്ങളുമാണ് ഉള്ളത്. ഇതൊന്നും തന്നെ ഡെവലപ്പ് ചെയ്യാനോ ഇതിന്റെ മെയിന്റനൻസിനോ മാനേജ്മെന്റിനോ ഉള്ള അധികാരം ലോകത്ത് വേറെ ഒരു കമ്പനിക്കും ഇല്ല. എക്സാലോജിക്ക് അല്ല അത് ചെയ്യുന്നത്. എക്സാലോജിക്കിന് മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയർ പോയി ഡെവലപ്പ് ചെയ്യാനുള്ള അധികാരവും ഇല്ല. പിന്നെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കുള്ള എന്ത് സോഫ്റ്റ്വെയർ എന്നുള്ളതാണ് ചോദ്യം. അതാണ് ഞാൻ പറഞ്ഞത്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് മനസ്സിലായിട്ടില്ലെങ്കിൽ, ശ്രീ ആയൂർ ബിജുവിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ താങ്കളെങ്കിലും പറയാം. അങ്ങനെ താങ്കളെ പോലുള്ള ഒരു വ്യക്തി ഇത്തരത്തിൽ ചർച്ചകൾ തെറ്റായിട്ട് കൊണ്ടുപോകരുത്. ഞാനല്ലല്ലോ ഇൻകം ടാക്സിന്റെ ഡിപ്പാർട്ട്മെന്റ്. എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി അവരുമായി കോൺട്രാക്ട് ഉണ്ട് ഇല്ല? എന്തിനുള്ള കോൺട്രാക്ട്? എന്ത് സേവനം? സോഫ്റ്റ്വെയർ അവരുടെ കമ്പനിക്ക് ആവശ്യമായ സോഫ്റ്റ്വെയർ കൊടുത്തേക്കുന്നത്. ആവശ്യമായ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ അവിടെ വാരി കൊടുക്കുവാണോ? എന്തിനുള്ള സോഫ്റ്റ്വെയർ? അവരുടെ കമ്പനി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യമായ സോഫ്റ്റ്വെയർ കൊടുത്ത് കമ്പനിയിലെ എന്തിന്? സാർ കമ്പനിയിലെ എന്തിന്? അങ്ങനല്ല, കമ്പനിയിലെ ഒരേ ഒരു സെക്കൻഡ്, ശ്രീ ആയൂർ ബിജു താങ്കൾ പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കരുത്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈനംദിന പ്രവർത്തനത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ അക്കൗണ്ട്സ് ആണ് എങ്കിൽ അത് ടാലി മറ്റ് സോഫ്റ്റ്വെയർ വേണം. അവർക്ക് ഇമെയിൽ അയക്കാനും അവർക്ക് വേർഡ് ഡോക്യുമെന്റ് അങ്ങനത്തെ ഒരു ഡോക്യുമെന്റ് പ്രോസസർ ആണെങ്കിൽ അവർക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്യൂട്ട് വേണമായിരിക്കും. അവർക്ക് ഒരു പ്രസന്റേഷൻ ഒക്കെ റൺ ചെയ്യാനാണെങ്കിൽ ചിലപ്പോൾ അതിലെ പവർ പോയിന്റ് അവർ ഉപയോഗിക്കുന്നുണ്ടാവും. അവരുടെ HR എന്തെങ്കിലും കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ, അവരുടെ ഒരു CMS മാനേജ് ചെയ്യാൻ, എംപ്ലോയീസിന്റെ ലീവ് മാനേജ് ചെയ്യാൻ, ടൈം ഷീറ്റ് മാനേജ് ചെയ്യാൻ ഒക്കെ സോഫ്റ്റ്വെയറുകളാണ്. ഇതിൽ എന്തിനുള്ള സോഫ്റ്റ്വെയർ ആണ് കൊടുത്തതെന്ന് പറഞ്ഞാൽ മതി. സമയം താങ്കളാണ് അപഹരിക്കുന്നത്. ഞാൻ 10,000-ാമത്തെ തവണ ചോദിക്കുന്നു എന്തിനുള്ള സോഫ്റ്റ്വെയർ? താങ്കൾ 10,000-ാമത്തെ, ഞാൻ 20,000 തവണ പറയുന്നു. താങ്കൾക്കറിയില്ല കേക്കോ, എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി ഈ പറയുന്ന കമ്പനിക്ക് വേണ്ട സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുണ്ട്. എന്ത് സോഫ്റ്റ്വെയർ? വേണ്ട സോഫ്റ്റ്വെയർ പറഞ്ഞു, എനിക്ക് വേണ്ട സോഫ്റ്റ്വെയർ ചെയ്യുന്നത്. ശ്രീ ആയൂർ ബിജു, എന്തിനുള്ള സോഫ്റ്റ്വെയർ? എന്തിനുള്ള സോഫ്റ്റ്വെയർ? എന്ത് സേവനവുമായി ബന്ധപ്പെട്ടുള്ള സോഫ്റ്റ്വെയർ? ഏത് കമ്പനി നടത്തിപ്പോയിട്ടുള്ള എന്ത്? ഒരു വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ടയർ മാറ്റിയിടാം, അതിന് മ്യൂസിക് സിസ്റ്റം വെക്കാം. താങ്കൾ പറഞ്ഞതുപോലെ ഒരു വീടുമായി ബന്ധപ്പെട്ട് വാഷിംഗ് മെഷീൻ, മിക്സി, അതേപോലെ ഈ കമ്പനിയിൽ എന്താണ് ഇവർ കൊടുത്തത്? വാഷിംഗ് മെഷീൻ ആണോ കൊടുത്തത്? എന്തിന്റെ സോഫ്റ്റ്വെയർ ആണെന്ന് പറയും? ഈ കമ്പനി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ആവശ്യമായ സോഫ്റ്റ്വെയർ എന്ത്? കമ്പനി നടത്തിപ്പിന്റെ എന്ത്? ഷട്ടർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഉള്ള സോഫ്റ്റ്വെയർ ആണോ? എന്തിനുള്ള സോഫ്റ്റ്വെയർ ആണ്? അല്ല, താങ്കളെ ഞാൻ നേരത്തെ പറഞ്ഞു, താങ്കളെ പോലുള്ള ഒരു വ്യക്തി അങ്ങനെ വിട്ടിവേഷം കെട്ടി ആടെ വിട്ടിവേഷം കെട്ടുന്നത് ആരാണ് ഈ ചർച്ച കാണുന്നത്? താങ്കൾ യൂട്യൂബിൽ ആ കമന്റ് ബോക്സ് ഒന്ന് എടുത്ത് നോക്കൂ. യൂട്യൂബിൽ താങ്കൾ ആ കമന്റ് ബോക്സ് എടുത്ത് നോക്കൂ. വിട്ടിവേഷം കെട്ടുന്ന ആരാണ് ആൾക്കാരെ? എന്ത് സോഫ്റ്റ്വെയർ? എന്ത് കാര്യത്തിനുള്ള സോഫ്റ്റ്വെയർ? അത് പറയാൻ കഴിയില്ല. എന്ന് പറയുന്ന കമ്പനിയും ഈ കമ്പനിയുമായി ചേർന്ന് അവരുടെ കമ്പനി പ്രവർത്തിക്കുന്ന ആവശ്യമായ സോഫ്റ്റ്വെയർ